ഹലോ വ്യൂവേഴ്സ്, ഇന്ന് ദീപാവലിക്കുള്ള വിഭവങ്ങളൊക്കെ നമുക്ക് തയ്യാറാക്കാൻ തുടങ്ങാം. അതിനായി ആദ്യം നമ്മളൊരു കറുമുറു, അതായത് മുറുക്ക്, അവല് കൊണ്ടുള്ള മുറുക്ക്. വളരെ സിമ്പിൾ റെസിപ്പിയാണ്, നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാം. വരൂ, എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അവൽ മുറുക്കുണ്ടാക്കാനായിട്ട് ആവശ്യമായ സാധനം: ഒരു കപ്പ് വറുത്ത അരിപ്പൊടി, നമ്മൾ ഇടിയപ്പത്തിനൊക്കെ വാങ്ങിക്കുന്ന അരിപ്പൊടിയുണ്ടല്ലോ, അതാണ്. അരക്കപ്പ് ഞാൻ എടുത്തിരിക്കുന്നത് ചുവന്ന അവലാണ്. വെള്ള അവല എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നിറ വ്യത്യാസം ഉണ്ടാവും. അരക്കപ്പ് ഇത്, പൊരികടല കാൽ കപ്പ്, ഉപ്പ്, ജീരകം, എള്ള്, പിന്നെ നെയ്യ്, പൊരിക്കാനായിട്ടുള്ള എണ്ണയും, ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. അടുപ്പിൽ ഒരു പാൻ ചൂടാക്കാൻ വെച്ച് ഈ അവല് നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. അവല് റോസ്റ്റ് ആയിക്കഴിഞ്ഞ് നമുക്കിങ്ങനെ എടുക്കുമ്പോൾ പിന്നെ പൊടിഞ്ഞു വരും. അതുപോലെ ഇനി സ്റ്റൗ ഓഫ് ചെയ്ത് അവല് വേറൊരു പ്ലേറ്റിലേക്ക് തട്ടാം. ഇനി പൊരികടലയും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. പൊരികടലയും മൂത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് അവലിൻ്റെ കൂടെ നമുക്കിത് രണ്ടും പൊടിച്ചെടുക്കണം. പൊരികടലയും അവലും ആറിയതിന് ശേഷം നമുക്കിത് നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കാം. ഇതുപോലെ നല്ല ഫൈൻ ആയിട്ടുള്ള പൗഡർ. ഇനി ഈ അരിപ്പൊടിയും ഈ പൊടിച്ച അവലും പൊരികടലയും ചേർത്ത് അതിൻ്റെ കൂടെ ഒരു ടീസ്പൂൺ ജീരകം, ഒരു ടീസ്പൂൺ എള്ള്, ഇതെല്ലാം കൂടെ ചേർത്ത് അതിൻ്റെ കൂടെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം മിക്സ് ചെയ്തെടുക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്ക് ചേർത്തെടുക്കാം. ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്ത് വരവേടുക്കാം. എല്ലായിടത്തും സ്പ്രെഡ് ആവുന്നത് പോലെ വരകെടുക്കാം. ഇനി ഇതിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് ഒന്ന് കുഴച്ചെടുക്കാം. ഇതിലേക്ക് ഒരു ടീസ്പൂൺ കായം കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ നേരത്തെ ഇടാൻ വിട്ടുപോയി. ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു കപ്പ് വെള്ളത്തിനകത്ത് ചേർത്തിട്ടുണ്ട്. ഇതുപോലെ ഇടിയപ്പനാഴിയിൽ ഇതുപോലത്തെ ചില്ല്, നക്ഷത്രം പോലത്തെ ചില്ല്, അതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇടിയപ്പ നാഴിയിലേക്ക് മാവിട്ട് കൊടുക്കാം. ഇനി ഇത് പിഴിഞ്ഞെടുക്കണം. ആദ്യം നമുക്ക് ഇതൊന്ന് പിഴിഞ്ഞ് നോക്കാം, ഇത് വരുന്നുണ്ടോ, കട്ടിയാണോ എന്ന്. ആ, ഇതിപ്പോൾ ഇതായിട്ട് വരുന്നുണ്ട്. അടുപ്പിൽ വറുക്കാനായിട്ടുള്ള എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു, നല്ല ചൂടായിട്ടുണ്ട്. നമുക്കിനി ഇത് പിഴിഞ്ഞെടുക്കാം.
ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു മീഡിയം ഹൈ ഹീറ്റിൽ വെച്ചിട്ട് നമുക്കിത് വറുത്തെടുക്കാം. അപ്പോൾ ഇതാ പതയൊക്കെ കുറഞ്ഞു കഴിഞ്ഞു, എണ്ണയിലുള്ള പത. ഇനി അതിനെ നമുക്ക് പതുക്കെ എടുക്കാം. പിഴിയാൻ നേരത്ത് ഫ്ലെയിം താഴ്ത്തി വെച്ച് കൊടുക്കുക. നമ്മൾ ഓരോ സെറ്റായിട്ട് വറുത്ത് കോരാം. അപ്പോൾ അത് നല്ലോണം കുറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ക്രിസ്പി ക്രിസ്പി അവൽ മുറുക്ക് റെഡിയായി കഴിഞ്ഞു. എളുപ്പത്തിൽ തയ്യാറാക്കാം, നല്ല ടേസ്റ്റുമാണ്. എണ്ണ എന്നും കുടിച്ചിട്ടില്ല. നമുക്ക് ദീപാവലിക്ക് മുറുക്കുണ്ടാക്കാം. ഓക്കെ, എല്ലാവരും ട്രൈ ചെയ്യണേ.